ങ്ങളായിട്ട് ബാലചന്ദ്ര മേനോനെ, ലോകത്തിനി ഞാൻ ചോദിക്കുന്ന ഈ നാട്ടിൽ ഇനി വഴി കൂടെ തെണ്ടി നടക്കുന്ന പട്ടികളുടെ പേര് മാത്രമേ ആ സ്ത്രീ പറയാനുള്ളൂ. ഒരു മീനു മുനീറോ സംതിങ് അങ്ങനെ. ആ ലേഡി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ, അതായത് മീഡിയയുടെ മുൻപിൽ വന്നിരുന്നിട്ടാ പറയുന്നത്, മീഡിയയുടെ മുൻപിൽ വന്നിരുന്നിട്ട് ആർക്ക് എന്ത് കഥയും ഉണ്ടാക്കി പറയാം. ആ കഥ, ഞാനൊരു കഥ ഉണ്ടാക്കിയിട്ട് മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് പറഞ്ഞാൽ അത് സത്യസന്ധമാവാൻ ചാൻസ് ഉണ്ടോ? എനിക്ക് എന്ത് കഥയും ഉണ്ടാക്കാം. ഈ സാധനം വന്നിരുന്നിട്ട് പറയുന്ന കഥകൾ കേട്ടാല്, കേട്ടാൽ അറക്കുന്ന, കുടുംബത്തോടു കൂടി ഇരുന്ന് പോലും കേൾക്കാൻ കൊള്ളാത്ത, കേട്ടാൽ അറക്കുന്ന ഭാഷയിലാണ് ആ സ്ത്രീ വന്നിരുന്ന് പറയുന്നത്. ആ സ്ത്രീ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഈ സംഗതികളിൽ വിളിച്ചു പറയുന്ന, ഇത് റിപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതെല്ലാം സംപ്രേഷണം ചെയ്യുന്ന മീഡിയസ് ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താണ് ഈ പറയുന്നത്? അവരുടെ വായിൽ വരുന്ന ആൾക്കാരുടെ കുറിച്ച് മുഴുവനും, എനിക്കിപ്പോ ഒരാളോട് ദേഷ്യമുണ്ടെങ്കിൽ അവരുടെ പേരിൽ എനിക്ക് പീഡന കേസ് ഉണ്ടാക്കാം. എനിക്കൊരു പുരുഷനോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ എനിക്ക് പീഡന കേസ് ഉണ്ടാക്കാം. എനിക്ക് ജസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്താൽ മതി, അയാൾ എന്നെ പീഡിപ്പിച്ചു, ഉടനെ പോലീസ് അയാളെ പോയി അറസ്റ്റ് ചെയ്യും, അയാളെ കുടുംബജീവിതം താറുമാറാക്കും, സമൂഹത്തിൽ അയാൾ ആരും അല്ലാണ്ടാവും. ഉന്നത പദവിയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സെലിബ്രിറ്റികളായിട്ടുള്ള മനുഷ്യര്, അതുപോലെ നല്ല പിന്നെ രീതിയിൽ ജീവിക്കുന്ന മനുഷ്യര്, ആരെ വേണമെങ്കിലും ഇങ്ങനെ കുഴിയിലിറക്കി നിർത്താൻ പറ്റുന്ന ഒരു നിയമ സംവിധാനമാണ് ഇന്ന് നമ്മുടെ നമുക്കുള്ളത്. ആ നിയമ സംവിധാനമാണ് സ്ത്രീകളെ മിസ്യൂസ് ചെയ്യുന്നത്. ഇവളുമാർക്ക് ചവിട്ടിക്കറി പോവാനായിട്ട് പടികൾ വേണം, മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു സ്ത്രീയാണ്, എന്റെ ജീവിതത്തിൽ ഏത് മേഖലയിലാണ്, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഏത് മേഖലയിലാണ് പീഡനങ്ങളുടെ ഇതുപോലുള്ള അവസ്ഥകൾ ഇല്ലാത്തത്? ഏത് മേഖലയിലാണ്? സിനിമ മേഖലയിലുണ്ട്, ഇൻഷുറൻസ് മേഖലയിലുണ്ട്, ബാങ്ക് സംവിധാനങ്ങളിലുണ്ട്, പോലീസ് സംവിധാനങ്ങളിലുണ്ട്, ഈ പറയുന്ന ഏത് അവസ്ഥകളിൽ നോക്കിയാലും ഭരണ സംവിധാനങ്ങളിലുണ്ട്. ഏത് മേഖലയെടുത്താലും ഈ സ്ത്രീകൾക്കുള്ള ഈ സംഗതികളൊക്കെ എല്ലാ മേഖലയിലും ഉള്ളതാണ്. ആ ഉള്ള സംവിധാനങ്ങളിൽ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നോ പറയാൻ നമ്മൾക്ക് സ്ത്രീകൾക്ക് തന്റെ ഇടമുണ്ടാവണം. നമ്മളോടൊരാളൊരു കാര്യം പറയുമ്പോ നമ്മളോട് നോ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരണം. ഒരാൾ നമ്മളെ ബലാത്കാരമായിട്ട് വന്നിട്ട് ആരെങ്കിലും കയറി പിടിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിന് ബലാത്കാരം എന്ന് പറയാം. എന്റെ വീട്ടിൽ കയറി വന്ന്, എന്റെ അനുവാദമില്ലാതെ എന്റെ വീടിന്റെ അകത്ത് കയറി വന്നിട്ട് എന്നെ കയറി പിടിക്കുന്നതിന് ബലാത്കാരം എന്ന് പറയാം. അതല്ലാത്ത കേസുകൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം കണ്ടവന്റെ കൂടെ ഈ പറയുന്ന സംഗതികളൊക്കെ കിടന്ന് കൊടുത്തിട്ട് അവരവരും കൂടി സുഖിച്ചിട്ട് അവസാനം കുറ്റം വരുമ്പോ പുരുഷന് മാത്രം, അവസാനം കുറ്റം വരുമ്പോ പുരുഷന് മാത്രം. സഹകരിക്കുമ്പോ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ഈ സിനിമാ മേഖലയിലെ നടിമാർക്ക് മുഴുവനും ഈ വയർപ്പിന്റെ അസുഖമുള്ളവരാണ് പലരും. വയർപ്പിന്റെ അസുഖമുള്ള അവളുമാർക്കൊക്കെ എന്നാ വെച്ചാൽ കയറി പോവാനും ചവിട്ടിക്കയറാനും പടികൾ വേണം. ആ പടികൾ അവർ ചവിട്ടിക്കയറി പോയി അങ്ങ് അറ്റത്തെത്തും. അത് പല ആൾക്കാരുടെയും മുതുകത്ത് ചവിട്ടിക്കൊണ്ടായിരിക്കും കയറിയിട്ടുണ്ടാവുക. ഇതിന്റെയൊക്കെ തെളിവ് സഹിതം കയ്യിലെടുത്ത് വെക്കും. ആ കയ്യിലെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അവസാനം ഒരു ചെറിയൊരു കാര്യത്തിന്, ഇപ്പൊ ഈ പറയുന്ന ആ സ്ത്രീ തന്നെ പറയുന്നുണ്ട്, എന്റെ മകന് ഫീസ് അടയ്ക്കാനായിട്ട് 25,000 ചോദിച്ചപ്പോ അവൻ തന്നില്ല, അതുകൊണ്ട് അവനൊട്ട് ഇരിക്കട്ടെ പണി. അപ്പൊ പിന്നീട് ഈ പറയുന്ന സുഹിക്കുമ്പോ രണ്ടുപേരും കൂടെ കിടന്ന് സുഹിച്ചിട്ട് അവസാനം ഇതിന്റെ ക്ലിപ്പുകളോ ഫോട്ടോകളോ തെളിവുകളൊക്കെ എടുത്തു വെച്ചിട്ട് പിന്നീട് ഇപ്പൊ ഇവളുമാർക്ക് ലക്ഷങ്ങളും ആയിരങ്ങളും ആവശ്യം വരുമ്പോൾ അത് ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ഉടനെ പുരുഷൻ ഇങ്ങ് പിടിക്കുക, പീഡന കേസ് അറസ്റ്റ് ചെയ്യുക, അടയ്ക്കുക ജയിലില്. ആഹാ, നന്നായിരിക്കുന്നു. ഈ പറയുന്ന ഈ സ്ത്രീകൾക്കുണ്ടല്ലോ ഇതിനൊന്നും, ഞാൻ ഒരിക്കലും ഇങ്ങനെ പറയുന്ന സ്ത്രീകൾക്കൊപ്പമല്ല. ഇത് കുട്ടികളെയും സ്ത്രീകളെയും സംരക്ഷിക്കാനുണ്ടായ ഒരു നിയമമാണ്. ആ നിയമത്തെ മുഴുവനും മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സംരക്ഷണം ചെയ്യാനായിട്ട് കുറെ നാറിയ കുറെ ചാനലുകൾ ഏത് മനുഷ്യരുടെ നേരെയും വിരൽ ചൂണ്ടിയിട്ട് അവൻ എന്നെ പീഡിപ്പിച്ചു, ഇവൻ എന്നെ പീഡിപ്പിച്ചു, മറ്റവരെന്നെ ചാടിപ്പിച്ചു, ഇവർക്കൊക്കെ റേറ്റിംഗ് മാത്രം മതി. ഇത് പറയുന്നവന്റെ കുടുംബജീവിതം ചിന്തിക്കുന്നില്ല, ഇത് പറയുന്നവന്റെ ഗതികേട് ഓർക്കുന്നില്ല, ഇത് കേൾക്കുന്നവന്റെ മാനസികാവസ്ഥ ചിന്തിക്കുന്നില്ല. ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയും ഡിപ്രഷനും അവന്റെ ഫാമിലിയും നറുനാശാക്കി അവസാനിപ്പിക്കുകയാണെന്നുള്ളത് ഈ സംപ്രേഷണം ചെയ്യുന്ന ഈ സ്ത്രീയുടെ വർത്തമാനങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ചാനലുകൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു വ്യക്തികളല്ലേ, മനുഷ്യനെയല്ലേ തേജോവധം ചെയ്യുന്നത്? ഒരു മര്യാദ വേണ്ടേ? ഇവർ വന്നിരുന്ന് പറയുന്ന ഈ വളവള വളവള എന്ന് വന്നിരുന്ന് പറയുന്ന ആ പെണ്ണും പിള്ളയുടെ ഉണ്ടല്ലോ, ഈ നാട്ടിലെ സ്ത്രീകളെല്ലാവരും ഇവിടെ ചൂലെടുത്തിട്ട് അവരുടെ ചെകിടക്കുറ്റി ആട്ടിച്ച് മൂളിക്കണം. ഈ ജാതി പെണ്ണുങ്ങളെ പുറത്തോട്ട് ഇറങ്ങാൻ അനുവദിക്കരുത്. ഒരു സ്ത്രീ ആയാലേ കക്കൂസ് കഴുകിയിട്ടായാലും ജീവിക്കാം. അതിൽ ഞാൻ നിഷാ സാരംഗ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ മാത്രമാണ് മാന്യമായിട്ട് സംസാരിച്ചത്, ശ്രദ്ധിച്ചത്. കക്കൂസ് കഴുകാൻ പോയാലും ആ ജോലി ചെയ്യേണ്ടി വന്നാലും മന്ദസ്സായിട്ട് ജീവിക്കണം. ഞാൻ ആ കൂട്ടത്തിൽ ചിന്തിക്കുന്ന ആളാണ്. അപ്പോ സ്ത്രീ സ്ത്രീ ആയാൽ ഇവിടെ ഈ പറയുന്ന സംഗതികൾ ഒന്നും നടക്കില്ല. അവളുടെ ദേഹത്ത് തൊടാൻ പോയിട്ട് അവളുടെ നേരെ നോക്കാനായിട്ട് ഒരാൾ ഭയക്കും. അത് സ്ത്രീ ആവണം. ഈ ജാതി